മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ. നമ്മൾ ചെയ്യുന്നത് ആ ജനങ്ങൾ ഏറ്റെടുത്താൽ അത് അത് അവരംഗീകരിച്ചാൽ മതി. അതിന്റെ അപ്പുറത്ത് അവരാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കാൺ കണ്ട ദൈവങ്ങൾ. ഈ സംഗതി എന്നുള്ളത് ജന്മജന്മാന്തരങ്ങളായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് ഇത് എങ്ങനെ എൻ്റെ തലയെ വന്ന് വീണു എന്നാണ് ഞാൻ എനിക്ക് ഇപ്പോഴും പറ്റാത്തത്. ചിത്ര ചേച്ചി മനോ ഒക്കെ പാടി ശരിയാണ്. റെക്കോർഡ് കഴിഞ്ഞ പ്രൊഡ്യൂസറെ കാണുന്നു. പിന്നെ വീട്ടിൽ പോയി അമ്മയുടെ മാലയൊക്കെ ഊരിക്കൊണ്ട് പണയം വെച്ചാണ് ഞാൻ ഓർക്കസ്ട്ര ആക്കി ചെയ്തത്. ഇതൊക്കെ സത്യമാണ്. ദാസന്റെ പാടി പാടി കഴിഞ്ഞിട്ട് വന്ന് പാട്ട് പ്ലേ ചെയ്ത് അത് കേട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഇപ്പം ഞാൻ ശ്രീരാഗമോ ചെയ്ത സമയത്ത് എനിക്ക് വേറെ കുറച്ച് പടങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ സിമിലർ ക്വാളിറ്റി ഉള്ള കുറേ പാട്ടുകൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അതാണ് എനിക്ക് വിഷമമായിട്ട് തോന്നിയിട്ടുള്ളത്. ശ്രീരാഗമോ സാറർത്ഥം വന്ന് എൻ്റെ ഈ രണ്ട് കവിളിനും പിടിച്ചിട്ട് നീ എവിടെ ആരും ഇത്രയാണ് ചോദിച്ചു. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. ഒറ്റ കാര്യത്തിൽ ഇളയരാജ മനസ്സ് വന്ന് തന്ന മനസ്സറിഞ്ഞ് വന്നാൽ നീ മേടിക്കത്തില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ വാങ്ങിക്കും സാർ. കയ്യിൽ ഇട്ടു കയ്യിൽ എനിക്കൊരു നവരത്ന മോതിരം ഇട്ടു തന്നു സാർ. 1000 ഓസ്കാർ ഒറ്റയടിക്ക് കിട്ടിയാൽ എന്തായിരിക്കുമോ സ്ഥിതി. അതായിരുന്നു എൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിലൂടെ മലയാള ഹൃദയങ്ങളിൽ ഇടം നേടിയ സംഗീതജ്ഞനാണ് ശരത്തേട്ടൻ. സംഗീതത്തിൽ വളരെ വേറിട്ട വഴികൾ കണ്ടെത്തി അതിലൂടെ സഞ്ചരിച്ചയാള്. നമ്മുടെ പ്രിയപ്പെട്ട സംഗീതജ്ഞരായ കെ ജെ ജോയ്, ശ്യാം സർ തുടങ്ങിയ ആൾക്കാരും അതുപോലെ തന്നെയായിരുന്നു. വേറിട്ട സംഗീത കൂട്ടുകൾ നമുക്ക് സമ്മാനിച്ചതാണ്. അപ്പോൾ ആരിൽ നിന്നെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ടാണോ ഇത്തരം ഒരു വേറിട്ട വഴിയിലൂടെ എത്തിയത്? അതോ ഇതാണ് എൻ്റെ വഴിയെന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ഇറങ്ങിയതാണോ? ഞാൻ ഒരു ചോദ്യം വളരെ എനിക്കിഷ്ടമായി. ചെറുപ്പം മുതൽ കേട്ടു തുടങ്ങുന്ന പാട്ടുകൾ മുതൽ ഓരോ കമ്പോസേഴ്സിൻ്റെയും ഓരോരുത്തരുടെ തനതായ ഐഡൻറ്റിറ്റി ഓരോ പാട്ടിപ്പ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടുകൾ എടുത്താൽ അറിയാം ഇത് സ്വാമിയാണ് ചെയ്തതെന്ന്, ഈ കയ്യൊപ്പം എന്ന് പറയും. അതുപോലെ ദേവരാജ മാഷിൻ്റെ പാട്ടെടുത്താൽ ദേവരാജ മാഷിൻ്റെ ഒരു സ്വഭാവം ആ പാട്ടിലുണ്ടാവും. അതുപോലെ എല്ലാ കമ്പോസേഴ്സിനും എല്ലാം പറയുന്നില്ല, നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്ന കുറേ കമ്പോസേഴ്സിന് ആ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പം അവരുടെ പാട്ടുകൾ കേട്ട് വളർന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് എനിക്കും ഞാൻ കമ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ആരുടെയും പാട്ട് പോലും ഇരിക്കരുത് എന്നെനിക്ക് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന അതാണ്. ഇനിയിപ്പോൾ പടം ചെയ്യുന്നില്ല എന്നുള്ളതല്ല, ചെയ്യുന്ന പാട്ടിന് വേറെ സാമ്യം ഉണ്ടാവരുതേ ദൈവമേ എന്നാണ് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി വേണം എന്നിരിക്കും. അന്ന് പറഞ്ഞ് കുത്തിയിരുന്നല്ല അത് നാച്ചുറലായിട്ട്. ഇത് ഈ പിന്നാമ്പറിൻ്റെ ഒരു നമ്മളിപ്പോൾ കമ്പോസ് ചെയ്യുന്നത് അത് ദൈവം തരുന്നതായിട്ടാണ് എൻ്റെ വിശ്വാസം. അല്ലാതെ നമ്മളൊന്നും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ദൈവമേ എന്ന് വിചാരിച്ച് നമ്മൾ ഹാർമോണിയത്തിൽ കൈവയ്ക്കുമ്പോൾ ഒരു ട്യൂൺ വരിക എന്ന് പറഞ്ഞാൽ അത് നല്ലതാവുകയും കൂടെ വേണം. എന്തെങ്കിലും ഒരു ട്യൂൺ വന്നിട്ട് കാര്യമല്ല, ഒരു നല്ലതാവുമ്പോൾ അതൊരു ദൈവാധീനം എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ കൂടുതലും പാട്ടുകൾ കാണുകയാണ് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം വിഷ്വൽസ് ഗംഭീരമായിട്ടുണ്ടെങ്കിൽ പാട്ട് ഹിറ്റാകുമെന്നുള്ളൊരു പൊതുബോധം ആൾക്കാരിലുണ്ട്. അത് ചിലപ്പോൾ തലമുറ മാറ്റങ്ങളോട് വന്നു ചേർന്ന ഇഷ്ടാനിഷ്ടങ്ങളായിരിക്കും. ഒരു മുതിർന്ന സംഗീതജ്ഞൻ എന്ന നിലയിൽ അത്ര മുതിർന്നിട്ടൊന്നുമില്ല ഞാൻ. ഞാനും ഇപ്പം പാട ചെയ്തോണ്ടിരിക്കുക എന്നെ അപ്പൂപ്പനാക്കി അങ്ങ് ഇരുത്തണേ അവിടെ ഇല്ല. അതെ ഞാൻ ഉള്ളതിൽ ഉള്ളത് ആ ഇപ്പം ഞാൻ എന്നാ ഞാൻ പറയുന്നത് പണ്ടുള്ളതെന്ന് പറഞ്ഞ് ഇപ്പോൾ ഇത്രയും ടെക്നോളജി ഇതൊന്നും ആ കാലത്തില്ല. ആകെ നമുക്കുള്ള പണ്ട് കാസറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ റേഡിയോയിൽ മാത്രം കേൾക്കേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട റെക്കോർഡുകൾ രഞ്ജിനി എന്ന് പറഞ്ഞ രഞ്ജിനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് രണ്ടാമത് അത് ഒരു തവണ കൂടെ കേൾക്കണമെന്ന് പറഞ്ഞാൽ വേറെ മാർഗ്ഗമില്ല. പിന്നെ അതിന് ശേഷമാണ് ടേപ്പ് റെക്കോർഡർ വന്നത്. അപ്പോൾ അത് വെച്ച് റെക്കോർഡ് ചെയ്ത് പിന്നെ അതായി, ഇപ്പോൾ കാസറ്റായി. അത് ആ ഒരു സമയത്ത് പാട്ട് ഓഡിയോ മാത്രം മതിയായിരുന്നു ജനങ്ങൾക്കത്. അത് ഭീകര എത്രത്ര നമ്മളിപ്പോൾ ഈ കേട്ടിട്ട് ആഹാ എന്തൊരു കോമ്പസിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ പാട്ടുകളും വിഷ്വലില്ലാതെ വെറും പാട്ടുകൾ ഓഡിയോ മാത്രം വെച്ചിട്ട് ഹിറ്റായിട്ടുള്ളതാണ്. ആ ഫിലിമിൽ ആ പാട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1000 പാദസരം കിലുങ്ങി അല്ലെങ്കിൽ കായംബു കണ്ണിൽ പെട്ടു ആ പാട്ട് ആ പടത്തിലാണ് എന്ന് പറഞ്ഞ് പോയി കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പാട്ടുകളെല്ലാം അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ളത്, അന്നുള്ള കമ്പോസേഴ്സ് തങ്ങളിൽ മത്സരം ഉണ്ടായിരുന്നു. അതെന്നാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനൊരു പാട്ടോ അതിൻ്റെ അപ്പുറത്ത് ഞാനൊരു പാട്ട് എന്ന് പറഞ്ഞ് ഈ എല്ലാവരും ലെജൻസാണ്.
അപ്പോൾ അവർ മത്സരിക്കുമ്പം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള പാട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു കാലം. പിന്നെ അതിനുശേഷം കൂടുതൽ ഇപ്പോഴുള്ള കാലത്ത് ഒരു വിഷ്വൽ, അത് എന്തായാലും വിഷ്വലിന് എന്തെങ്കിലും ഡിഫറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് കയറി കൊളുത്തി പിടിക്കും, വൈറലാകുക എന്നൊക്കെ പറയുന്ന പോലെ. പണ്ടൊക്കെ നമുക്ക് വൈറൽ ഫീവർ വരികയായിരുന്നു, ഇപ്പോൾ അങ്ങനല്ല. വൈറലായാൽ പക്ഷേ ഈ വൈറലാവുന്ന പാട്ടുകളൊന്നും അധികം ഒരു 3 മാസം ഈ പാസിംഗ് ക്ലൗഡ് പോലെ അങ്ങ് പോകുന്നതല്ലാതെ ആരുടെ മനസ്സിൽ നിൽക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒരു പഴയ സൂപ്പർ ഡൂപ്പർ ഹിറ്റായത് ഇങ്ങനെ ഈ ജനസിൽ പെട്ട പാട്ടെന്നെടുത്താൽ ഓർക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് നമ്മൾ പിന്നെ കേൾക്കാറില്ല. അത്രേ ഉള്ളത് അല്പായസുകളാണ്. ശരത്തേട്ടൻ്റെ പാട്ടുകൾ കൂടുതലും ഇപ്പോൾ ആദ്യ ചിത്രമായ ക്ഷണക്കത്തിലെ, അതുപോലെ തന്നെ പവിത്രത്തിലെ ശ്രീരാഗമോ എന്നൊക്കെയുള്ള പാട്ട്, അതൊക്കെ 10 ആണ്ടുകൾ കഴിഞ്ഞിട്ടും അതേ പുതുമയോടെ തന്നെ നിലനിൽക്കുവാണ്. ഇപ്പോഴും റീൽസുകളായിട്ടും കവർ സോങ്സ് ഒക്കെ ആയിട്ടും അത് പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ലൈഫ് എങ്ങനെയാണ്, അങ്ങനെ ആൾക്കാരെ പിടിച്ചിരുത്താൻ പാകത്തിന് എന്ത് ചേരുവയാണ് പാട്ടിൽ ചേർത്തിട്ടുള്ളത്? ഇപ്പം എൻ്റെ ക്ഷണക്കത്ത് എന്നുള്ള ഫിലിം ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു ഫിലിം തുടങ്ങിയിട്ടുണ്ട് തമിഴ്, പക്ഷെ അത് നടന്നില്ല. എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ഒരു പ്രൊഡ്യൂസർ ഓടിക്കളഞ്ഞു. അപ്പം അത് സത്യമാണ്, റെക്കോർഡിങ് കഴിഞ്ഞു ചിത്രം നമ്മുടെ വൈരമുത്തു സാറ് പറഞ്ഞിട്ട് വന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത്. അത് നമ്മൾ റെക്കോർഡ് ചെയ്തു, ചിത്ര ചേച്ചി മനോ ഒക്കെ പാടി, ഒക്കെ ശരിയാണ്. ഫിലിം എന്ന് പറഞ്ഞ് വർക്ക് ചെയ്ത കേട്ടോ, പക്ഷെ അതുവരെ ഉണ്ടായിരുന്നു പ്രൊഡ്യൂസർ. റെക്കോർഡ് കഴിഞ്ഞ പ്രൊഡ്യൂസറെ കാണുന്നു. പിന്നെ വീട്ടിൽ പോയി അമ്മയുടെ മാലയൊക്കെ ഉരുക്കൊണ്ട് പണയം വെച്ചാണ് ഞാൻ ഓർക്കസ്ട്രാക്ക് ശ്രമിച്ചത്. ഇതൊക്കെ സത്യമാണ് കേട്ടോ, ഞാനിത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത്, വേറെ പൈസ ഇല്ല. അപ്പോൾ ആദ്യത്തെ ഫിലിം എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഇപ്പം ചെയ്ത പടങ്ങളും എനിക്ക് ക്ഷണക്കത്തും ഇപ്പം ഞാൻ ലേറ്റസ്റ്റ് ചെയ്ത DNA എന്നുള്ള നമ്മുടെ TS സുരേഷ് ബാബു അണ്ണാച്ചയുടെ ഫിലിം എനിക്ക് ഒരുപോലാണ്. എനിക്ക് അതേ എപ്പോഴും നമ്മൾ ആ ഒരു ഒരു ആദ്യത്തെ പടം ചെയ്യുമ്പോഴുള്ള അതേ ഒരു വികാരവും ടെൻഷനൊക്കെയാണ് ഇപ്പോഴും. ഈ സിനിമ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും മത്സരങ്ങളുടെ കൂടെ ഒരു മേഖലയാണ്. ചിലരതിൽ വിജയിക്കും, ചിലർ സ്വാധീനം കൊണ്ടോ കഴിവ് കൊണ്ടോ പിടിച്ചു നിൽക്കുന്നവരുണ്ട്, ചിലർ പരാജയം സമ്മതിച്ച് പിൻവാങ്ങും, ചിലർ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ശരത്തേട്ടൻ ഇതിൽ ഏതൊക്കെ ഘട്ടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്? ഇപ്പം നമ്മളിപ്പോൾ ക്ഷണക്കത്ത് എന്നുള്ള ഫിലിം അതിലെ പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടും ആ പാടം അത്രയ്ക്ക് ഓടിയില്ല. അതെ. അപ്പോൾ അത് നമ്മളിപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്ധവിശ്വാസം, അന്ധവിശ്വാസങ്ങളുടെ ഒരു കോട്ടയാണ്. അതെ. ഒരു പടം ഓടാത്തത് മ്യൂസിക് ഡയറക്ടർ പാട്ട് ചെയ്തത് കൊണ്ടാണെന്ന് വിശ്വസിച്ച് അതിനകത്തൊരു കാര്യം. എന്നാലും പിന്നെ പാട്ട് ഹിറ്റാവരുത്, പാട്ട് ഹിറ്റാവരുത്. അപ്പം അത്രയ്ക്ക് ആലോചിക്കാനുള്ള ബുദ്ധിയൊന്നും നമ്മുടെ അണ്ണാച്ചികൾക്കില്ല. അതുകൊണ്ട് എനിക്ക് പടങ്ങൾ പിന്നെ കിട്ടിയില്ല. ഒരു 4 പടം ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചിരുന്നു. ക്ഷണക്കത്ത് ഓഡിയോ ഹിറ്റായതിനു ശേഷം എനിക്ക് പ്രൊഡ്യൂസേഴ്സും ഒക്കെ വിളിച്ചിട്ട് എനിക്ക് 4 പടം ഞാൻ അഡ്വാൻസ് മേടിച്ച് 3 എണ്ണം തിരികെ കൊടുത്തു. ഒരെണ്ണം ചോദിച്ചില്ല അദ്ദേഹം, അപ്പം അതുകൊണ്ട് പിന്നെ കൊടുക്കേണ്ടി വന്നില്ല. ഇല്ല, ഞാൻ പറഞ്ഞത് അത് ഒരു കാര്യമില്ല, ഒരു അർത്ഥവുമില്ല. അന്ധവിശ്വാസങ്ങൾ ശരിക്കും അവസരങ്ങൾ ഇല്ലാതെ, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും. ഒരു ഇത് കാര്യം, ഇത് നമ്മൾ ഞാൻ ചെയ്യുന്ന പടം എന്തുകൊണ്ടാണ് ആ പടം ഓടാത്തത് എന്നുള്ളതല്ലേ നോക്കണ്ടത്. അല്ല, ഞാൻ പാട്ട് ചെയ്ത ഒരു 90% പാട്ടുകളും ഹിറ്റുകളാണ് എല്ലാ പടത്തിലും. ഇപ്പോൾ ഓടാത്ത പടങ്ങളിലാണെങ്കിൽ പോലും അപ്പൊ അത് നോക്കണ്ടേ, അറ്റ്ലീസ്റ്റ് അദ്ദേഹം ഉള്ളതുകൊണ്ട് ഇത്രയെങ്കിലും ആ പടം രക്ഷപ്പെട്ടാന്നോ ആലോചിക്കേണ്ടത്, അല്ലാതെ എന്നെ സൈഡാക്കുക അല്ല വേണ്ടത്. അപ്പൊ അതിലും ഒരു ഒരു മൂഢ നമ്പിക്ക എന്ന് തമിഴിൽ പറയും, അത്രേ ഉള്ളൂ. അതിനകത്ത് എനിക്ക് അതിന് വിഷമവുമില്ല, കാര്യം അത് എന്തൊക്കെയാലും ഇത്രയും സംവിധായകരും കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. നമുക്ക് കുറേ പാട്ടുകൾ ഈ ജനങ്ങൾക്ക് നമ്മുടെ, അതല്ലേ എനിക്ക് ഞാൻ വേറെ ഒന്നും ആലോചിക്കത്തില്ല. നമുക്ക് നമ്മുടെ പ്രേക്ഷകർ, നമ്മുടെ ജനങ്ങളാണ് ഏറ്റവും വലുത്. അവർക്ക് ഇഷ്ടപ്പെട്ട് ആ അതിൽ കൂടുതൽ എനിക്ക് ഇനിയിപ്പോൾ ഓസ്കാർ അവാർഡൊന്നും കിട്ടണമെന്നില്ല, അത് മതി. അവരുടെ സ്നേഹം അതാണ് വലുത്. കാര്യം എൻ്റെ അമ്മ, ഞാൻ 8-ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് ഇങ്ങനെ മത്സരിക്കുകയാണ് യുവജനോത്സവം. അപ്പം അതിന് പാടി, കൊല്ലം ഡിസ്ട്രിക്റ്റിന് കിട്ടി. ഇപ്പം സ്റ്റേറ്റിൽ മത്സരിക്കണമല്ലോ, സ്റ്റേറ്റിൽ പോയി ഞാൻ പാടി. അപ്പോൾ ജനങ്ങൾ മുഴുവൻ അത്ര കയ്യടി ലോകത്താർക്കും കിട്ടി കാണത്തില്ല, അത്ര കയ്യടി. പക്ഷെ 4 പേർക്ക് മാത്രം ആ കയ്യടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ ജഡ്ജസ്. കാര്യം ഞാൻ പാടിയ ശങ്കര എന്നുള്ള സിനിമാ പാട്ടാണ്. അപ്പോൾ അവരെന്നെ ഓടിച്ചു, അങ്ങനെ വാല്യൂ ചെയ്യാൻ പറ്റുന്നില്ല സിനിമാ പാട്ട് ലളിതാണെന്ന് അങ്ങനെ പറ്റും. അടുത്ത വർഷവും വന്നപ്പോൾ ഞാൻ അമ്മയെ എടുത്ത് ചോദിച്ചു, അമ്മേ ഏതാ പാട്ട്? ശങ്കര ഞാൻ പാടി തകർക്കാം. അല്ല മക്കളെ, നിനക്ക് അതാ ഇഷ്ടമാക്കി പാട് എന്ന് പറഞ്ഞപ്പം മാമന്മാരൊക്കെ പറഞ്ഞു ഇതിങ്ങനെ പിന്നെയും പിന്നെ അത് പാടി, പിന്നെ അത് കിട്ടാതെ ആ പ്രൈസ് കിട്ടാതാകും എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോഴും അമ്മ പറഞ്ഞ, അതാ പ്രൈസ് ഒന്നും വേണ്ട, അവിടെ നിൽക്കുന്ന ജനങ്ങളുടെ കൈ തട്ടുന്നില്ലേ, അതാണ് വേണ്ടത്, അല്ലാതെ ഈ കപ്പ് വാങ്ങിച്ച് ഇവിടെ കൊണ്ട് വെച്ചിട്ട് എന്തിനാന്ന്. ഇന്ന് അമ്മ പറഞ്ഞത് എനിക്കത് ഒരു വലിയ കാര്യമായിട്ട് തോന്നി. നമ്മുടെ ചെയ്യുന്നത്
ആ ജനങ്ങൾ ഏറ്റെടുത്താൽ അത് അത് അവരംഗീകരിച്ചാൽ മതി. അതിൻ്റെ അപ്പുറത്ത് അവരാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കൺകണ്ട ദൈവങ്ങൾ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട അത് മതി, എനിക്ക് അതിന് അവാർഡ് കിട്ടിയെന്നോ അങ്ങനൊന്നും ഒരു വിഷമവുമില്ല. ഇപ്പം പറയുന്നത് ശ്രീരാഗമോ അതിനൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല, സിന്ദൂർ രേഖ എന്നൊരു ഫിലിം ചെയ്തു അതിലും നല്ല പാട്ടുകളായിരുന്നു, ഒരു അവാർഡും കിട്ടിയിട്ടില്ല എനിക്ക്. അപ്പോൾ അത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ശേഷം എന്ന് പറഞ്ഞൊരു ഫിലിം ചെയ്തു, അതിൽ പെർക്കുഷൻ ഇൻസ്ട്രുമെൻസേ യൂസ് ചെയ്യാതെ റീറെക്കോർഡിങ് വരെ പാട്ടുകൾ ചെയ്ത ഒരു പടമാണ്. പടത്തിനകത്തൊരു പടമുണ്ട്, അതിലാണ് ഞാൻ റിതം ഇൻസ്ട്രുമെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ആരും ശ്രദ്ധിക്കപ്പെട്ടില്ല, ആർക്കും അറിഞ്ഞുകൂടെ. അപ്പം അവാർഡുകൾ എന്ന് പറഞ്ഞു പോയിട്ട് ഒരർത്ഥവുമില്ല. അപ്പം ജനങ്ങൾ തരുന്ന കൈ ഇതാണ് എൻ്റെ അവാർഡ്, അത് മതി, അതിന് ഞാൻ സംതൃപ്തനാണ്. മുതിർന്ന സംഗീതജ്ഞരുടെ കൂടെയാണ് കൂടുതലും ശരത്തേട്ടൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒ എൻ വി സാറിൻ്റെ വരികൾക്ക്, കൈതപ്രം തിരുമേനിയുടെ വരികൾക്കൊക്കെയാണ് കൂടുതൽ ഈണമൊരുക്കിയിട്ടുള്ളത്. അത് കൂടുതലും പാടിയിരിക്കുന്നത് ചിത്രചേച്ചിയും ദാസേട്ടനുമാണ്. അപ്പം മുതിർന്ന ആൾക്കാരുമായിട്ട് ജോലി ചെയ്യുമ്പോൾ അതൊരു ഭാഗ്യം തന്നെയാണ്, പക്ഷെ അതൊരു സമ്മർദ്ദവും ആശങ്കയും കൂടെയല്ലേ? തീർച്ചയായിട്ടും വളരെ വളരെ സത്യമായ കാര്യമാണ്. കാരണം ഒ എൻ വി സാർ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയാം, ഒ എൻ വി സാർ, സാർ എൻ്റെ അച്ഛൻ്റെ സീനിയറായിട്ട് പഠിച്ച ആളാണ്. അപ്പോൾ ഒ എൻ വി സാറിനെ കുറിച്ച് അച്ഛൻ വളരെ ഒന്നാമത് നമുക്ക് പേടിയാണ്, അതിൻ്റെ കൂടെ സാറിനെ കുറിച്ച് ഭീകരമായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞും അദ്ദേഹത്തിൻ്റെ പിന്നെ എഴുത്തെന്ന് പറഞ്ഞാൽ തങ്കമാണല്ലോ. അപ്പം അങ്ങനെ അങ്ങനെ തങ്കലിപികളിൽ വരികൾ എഴുതിയിട്ടുള്ള ഒരു മഹാകവിയുടെ കൂടെ നമ്മൾ പോയിരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സാറിൻ്റെ അടുത്ത് അങ്ങനെ സജഷൻ പറയാനോ ഒന്നും പറ്റും. ഇപ്പം എനിക്കൊരു വാക്ക് സാർ എഴുതിയിട്ട് അത് ശരിയാവുന്നില്ല, പക്ഷെ സാറിന് എങ്ങനെ ഇത്, അപ്പോൾ ചെയ്യുന്നത് മാക്സിമം അത് അലങ്കോലമായിട്ട് സാറിനെ പാടി കേൾപ്പിക്കും. രണ്ടു വട്ടം സാറ് കേൾക്കും, ശരത്തെ നമുക്കത് മാറ്റാം, ഈ വാക്കിന് പറയും, ഈ വാക്കിന് വെച്ചോ എന്ന് പറയും. അങ്ങനെ മാറ്റിയിട്ടുള്ള അല്ലാതെ മറ്റിപ്പോ ഇപ്പൊ കൈതപ്ര അണ്ണാച്ചി ആണെങ്കിലും ഗിരീഷ് പുത്തഞ്ചേരി ആണെങ്കിലും, അണ്ണാച്ചി ഇത് വേണ്ട അണ്ണാച്ചി ഇതെന്താ ഇത് മാറ്റിത്തന്ന് പറഞ്ഞ് നമുക്ക് ഇതിന് വേറെ ഇത് വെച്ച് ഓക്കെ എന്ന് പറഞ്ഞ ഉടനെ ചെയ്യും. നമുക്ക് ആ സ്വാതന്ത്ര്യം മോഹൻ സാറിൻ്റെ അടുത്തില്ല, വേറെ അത് നമുക്കൊരു ഒരു വേറെ ലെവൽ സാറാണ്. അപ്പോൾ സാറിൻ്റെ കൂടെ കുറേ പാട്ടുകൾ, ഈ സിനിമ മാത്രമല്ല ആൽബങ്ങൾ കുറേ ചിത്രചേച്ചിയുടെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു. ഒ എൻ വി സാറുമായിട്ട് അത്രയും ഒരു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഖം തന്നെയാണ് ഇത്. അവസാനം ഞങ്ങൾ വർക്ക് ചെയ്ത് ഇവൻ മേഘരൂപൻ എന്ന ചിത്രമാണ്, അതിൽ അനുരാഗിണി, നിശാ സുരഭി ഇതൊക്കെ സാറ് എഴുതിയതാണ്. ആ നിശാ സുരഭി എന്നുള്ള പാട്ടുകാരനാണ് എനിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡും കിട്ടിയത്, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. ഇളയരാജ സാറുമായിട്ട് എന്തോ വൈകാരികമായിട്ടുള്ളൊരു അടുപ്പമുണ്ട്, എന്തോ ഒരു സമ്മാനം. രാജാ സാർ എന്ന് പറഞ്ഞാൽ ഞാനുള്ള കാര്യം പറയാമല്ലോ, ഒരു ഭീകര ഫാനാണ് രാജാ സാറിൻ്റെ. ഫാൻ എന്ന് പറഞ്ഞാൽ പോരാ, പ്രൊപ്പല്ലർ എന്നൊക്കെ പറയാൻ വേണോ. അപ്പോൾ ചെറുപ്പം മുതലേ ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് എങ്ങനെ ചെയ്തേക്കുന്നു. അയ്യോ, ഞാനൊരു ആറ് ആറര വയസ്സുള്ളപ്പോൾ ബാലമുള്ളി സാറ്, ഡോക്ടർ ബാലമുള്ളി കൃഷ്ണ സാറ് അമ്മച്ചി വീട്ടിൽ അമ്പലത്തിൽ പാടാൻ വന്നു. അപ്പോൾ ഗുരുജിയെ പോയി കണ്ടിട്ട് ഞാനൊരു വർണ്ണം പാടി കേൾപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, അത് കേട്ടിട്ട് ഇവനെ എനിക്ക് പഠിപ്പിക്കണം ഇങ്ങോട്ട്. അപ്പോൾ അത് തന്നെ അതിനത്. അപ്പോൾ പത്താം ക്ലാസ് വരെ എങ്ങനെങ്കിലും കഷ്ടിച്ച് പഠിച്ച് ഉരണ്ടൊക്കെ കളിച്ച് അങ്ങനെ ജയിച്ചു. അതിനുശേഷം ഞാൻ നേരെ ചെന്നൈക്ക് പോയി, പാട്ട് പഠിക്കാനും കൂടാണ് പോയത്. അപ്പോൾ അതിൻ്റെ കൂടെ രാജാസാറിനെയും കാണാം. അപ്പോൾ രാജാസാറിനെ കാണാമെന്ന് പോയി പോയി കണ്ട് നടന്ന് ഇടയ്ക്ക് നടന്നില്ല, അതൊന്നും ഒരു വർക്കൗട്ടായില്ല കൃത്യമായിട്ട് തന്നെ. പിന്നെ അത് വിട്ട്, നമുക്ക് ഈ ജന്മ രാജസ്ഥാൻ്റെ പാട്ടൊന്നും പാടാൻ പറ്റത്തില്ല, പോട്ടെ പോട്ടെ, ഇനി കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ പോലെ രാജസ്ഥാൻ്റെ പാട്ടൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടിരുന്നു. ഒരു ഈ ഒരു അഞ്ചാറ് വർഷം മുമ്പ് പ്രസാദ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് ഫോൺ എനിക്ക് വിളിച്ചു, പലത് എനിക്ക് അവിടെ ഉള്ള തമിഴ് ഫ്രണ്ട്സ് എന്നെ വിളിച്ച് പ്രസാദ് സ്റ്റുഡിയോയിൽ എന്നിട്ട് പേച്ചറേ പാട്ടെടുക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടനെ ഇത് കേട്ട പോലെ കേൾക്കാത്ത പോലെ അങ്ങോട്ട് പോകുമ്പോൾ ഏമാരവിടെ പിടിച്ചു നിർത്തിട്ട് കാഫി കുടിക്കാൻ വേടാ നേരത്തെ അവിടെ പോയി നമ്മൾ കാപ്പി. ഇങ്ങനെ എന്നെ കുറേ പറ്റിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു, തിരിച്ചു വിളിച്ചു പ്രസാദ് സ്റ്റുഡിയോ അത്. അപ്പോൾ ഒരു ഉൾക്കിടലോട്ടാ ഞാൻ നേരെ വീട്ടിൽ പോയി ഒന്നുകൂടെ കുളിച്ച്, വൈകുന്നേരം കുളിച്ചിട്ട് സാർ ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സാറിനെ പോയി കണ്ട് സാറിൻ്റെ വാ ശരത്ത് അല്ലേ എന്താണോ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. പാട്ട് പാടാൻ പറഞ്ഞു ഞാനപ്പം പാലമുടി സാറിൻ്റെ ഒരു വർണ്ണം പാടി കേൾപ്പിച്ചു, എന്നിട്ട് രാജാ സാറിൻ്റെ ഒരു പാട്ട് പാടി. അപ്പോൾ അദ്ദേഹം ഇത് എഴുതിക്കോ എന്ന് പറഞ്ഞിട്ട് പാട്ട് പറഞ്ഞു വന്നു. അപ്പോൾ അത് ശുഭമന്തരാളിയാണ് രാഗം, അതിനൊരു ശോകരസം എപ്പോഴും ഉണ്ട് നിനക്കറിയാമല്ലോ, പക്ഷെ എനിക്ക് വേണ്ടത് അഹങ്കാരമാണ് എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ കിളി അങ്കിയാ പോച്ച്. അപ്പോൾ ഇതെങ്ങനെ പാടും എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ട് അപ്പോൾ രാജാ സാറ് പറഞ്ഞു തന്നെ ഇത് ഇങ്ങനെയാണ്, ഞാൻ പാടി കേൾപ്പിച്ചു. എന്നിട്ട് അത് പാടി, അത് പാടി എല്ലാം കഴിഞ്ഞിട്ട് ആ പാട്ട് പ്ലേ ചെയ്യാണ്.
ഇപ്പോൾ ബാല എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ആണ് ഫിലിം. ബാലയുണ്ട്, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് ഉണ്ട്, രാജാ സാറുണ്ട്. പാട്ട് ഒരു തവണ കേട്ട് ഇപ്പം സാർ ചിരിക്കുക. സാർ അങ്ങനെ ഇങ്ങനെ ചിരിക്കുന്ന ഒരു മനുഷ്യനെ അല്ല, സീരിയസ് ആയിട്ടിരിക്കും. സാർ ചിരിച്ചുകൊണ്ടിരിക്കുന്നു, രണ്ടാമത് ഇന്നൊരു പാട്ടി പ്ലേ പണു, അതുകൊണ്ട് പ്ലേ അതും കേൾക്കുക. കേട്ടിട്ട് സാറിൻ്റെ മുമ്പിലേ പാടുന്ന നിന്ന് കൺസോളിനകത്ത് തന്നെയാണ് മൈക്ക്. സാർ എൻ്റെ അടുത്തേക്ക് വന്നു, എനിക്കത് കട്ടപ്പെടുത്തി. മിക്കവാറുള്ളവരെയൊക്കെ സാർ ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഒരു ചീത്ത ഞാനായിരിക്കും അതിൻ്റെ ആൾ. സാർ വിളിച്ചോട്ടെ, സാർ വിളിച്ചില്ല എന്തോ എന്ന്. സാർ അടുത്ത് വന്ന് എൻ്റെ ഈ രണ്ട് കവിളിനും പിടിച്ചിട്ട് നീ എവിടെ ആയിരുന്നു ഇത്രയും ചോദിച്ചു. അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അയ്യാ ഒരൊറ്റ കരച്ചിൽ കരഞ്ഞിട്ട് രാജാ സാർ എന്നെ ആശ്വസിച്ച് പോയി. സാറിൻ്റെ കർച്ചിയും എടുത്ത് എൻ്റെ കണ്ണീര് തുറക്കുന്ന ശരത്തു കൂടെ എനിക്കൊരു പടം എടുക്കണമെന്ന് പറഞ്ഞു സാറ് പറഞ്ഞിട്ട്. ഇതൊക്കെ ഇതെല്ലാവരും കേട്ടോണ്ടിരിക്കുകയാണ്, ബാലാ സാറും അസിസ്റ്റൻസ് എല്ലാം കേട്ടോണ്ടിരിക്കുക. അങ്ങനെ സാർ എൻ്റെ കൂടെ നിന്ന് സാറിന് നമ്മൾക്ക് അതൊക്കെ കേൾക്കും എന്ത് നടക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. പടമൊക്കെ എടുത്തിട്ട് സാറിൻ്റെ അടുത്ത് പോലും ഞാൻ ഒരു വാക്ക് ഒരു നന്ദി പോലും പറയാൻ ഇറങ്ങിപ്പോയത്, ഒരു എനിക്ക് താങ്ങുന്നതിൻ്റെ അപ്പുറത്തായിപ്പോയത്. ഞാനങ്ങ് പോയി, വീട്ടിൽ പോയിട്ടും പറഞ്ഞിട്ടില്ല, എൻ്റെ അവിടുത്തെ റെക്കോർഡിംഗ് എഞ്ചിനീയറുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ആകെപ്പാട് ഒരു മന്തിപ്പ്, വർക്കും നടന്നിട്ടില്ല. അടുത്ത ദിവസം രാവിലെ ഒരു 7:30 ഒരു കോൾ വന്നു, പ്രസാദ് സ്റ്റുഡിയോ എനിക്ക് പിന്നെ. അപ്പം ഞാൻ പോയി, പറ്റ സാറുണ്ട്. സാർ പറഞ്ഞു ഇന്ന് ഇന്നലെയൊക്കെ നീ പോയതിന് ശേഷം എൻ്റെ തലയിലൊക്കെ നീ പാടിയത് തന്നെ ഇങ്ങനെ കേട്ടോണ്ട് പറയുന്നത് മേസ്ട്രോ ഇളയരാജ സാറാണ്. ഓ അത് കേട്ടോ, എനിക്ക് ആകെപ്പാട് കരച്ചിൽ വരുന്നത്. ഞാനൊരു ഭയങ്കര സെൻറ്റിയാണ്, കരച്ചിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാനും പയ്യ. സാറ് പറഞ്ഞു സംഗീതത്തിന് കാശില്ല, അതറിയാവല്ലോ ശരത്. ഇളയരാജ മനസ്സറിഞ്ഞ് എന്തെങ്കിലും തന്നാൽ നീ വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു സാർ എനിക്ക് പൈസ തരരുത്, ഞാൻ ചെയ്ത പുണ്യത്തിനാണ് എനിക്ക് ആ പാട്ട് കിട്ടിയത്. സാർ പൈസ തരണ്ട, വേണ്ട, പൈസ അല്ല, എനിക്ക് ഇളയരാജ മനസ്സ് വന്ന് തന്നാൽ മനസ്സറിഞ്ഞ് വന്നാൽ നീ മേടിക്കത്തില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വാങ്ങിക്കും സാർ. കയ്യിൽ ഇട്ട്, കയ്യിൽ എനിക്കൊരു നവരത്ന മോതിരം ഇട്ട് വന്നു സാർ. 1000 ഓസ്കാർ ഒറ്റയടിക്ക് കിട്ടിയാൽ എന്തായിരിക്കുമോ സ്ഥിതി. അതായിരുന്നു എൻ്റെ ഓഹ്. അവിടെ ചിത്ര ചേച്ചിയെ വിളിച്ച് പറയുന്നത് ഞാനിത്, ചേച്ചി ഇത് ഇങ്ങനെ സംഭവം. ചേച്ചി ആക്കി, ചേച്ചി അങ്ങ് ഇമോഷണലായി. പിന്നെ ചേച്ചി ആ മോതിരത്തിൽ ശരത്തെ രാജാ സാറ് കാര്യം സാർ, സാർ ആർക്കും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ഒരു പഴം പോലും ചിത്ര ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒരു വിഷമം ചേച്ചിക്ക്. ചിത്ര ചേച്ചി ശരത്തേട്ടൻ്റെ സ്വന്തം പ്രിയപ്പെട്ട ചേച്ചിയാണ്. ചേച്ചിയുടെ കൂടെയുള്ള ഒരു റെക്കോർഡിംഗ് അനുഭവം ഒക്കെ എങ്ങനെയാണ്? നിങ്ങൾ ഇങ്ങനെ പാട്ടിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാറുണ്ടോ, അതോ സ്റ്റുഡിയോയ്ക്ക് പുറത്ത് മാത്രമാണോ ഈ ആത്മബന്ധം ഉള്ളത്? പാട്ട് ചേച്ചി പാടാൻ വരുമ്പോ ചേച്ചി ഒരു പാട്ടുകാരി, ഞാനൊരു മ്യൂസിക് ഡയറക്ടർ 100%. അപ്പൊ കൂടെ ചേച്ചിയായിട്ട് ഇടി കൂടും, അത് വേറെ കാര്യം. ചേച്ചിക്ക് ഇപ്പോഴും ഞാൻ, എനിക്ക് തോന്നുന്നു ഞാനൊരു ഒറ്റ സംഗീത സംവിധായകനാണ് പാട്ടുകാരെ ഏറ്റവും കുറച്ച് പാടിച്ച് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അവരെ ഇട്ട് വലച്ച് കൊന്ന് കുഴിച്ചിട്ട് മൂക്കി പഞ്ഞിയും വെച്ച് അങ്ങനെ ഒരു പരിപാടി എനിക്ക് നടന്നിട്ടില്ല. അത് ഏത് സിംഗറെ അടുത്ത് ചോദിച്ചാലും, അത് പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ഒക്കെ. ഇപ്പം ചിത്ര ചേച്ചി പാടേണ്ട പാട്ടൊരു 2.5 മിനിറ്റ് ഉണ്ടെങ്കിൽ ചേച്ചിയൊക്കെ 1 മിനിറ്റ് പാടിച്ചാൽ നിർത്തി മതി ചേച്ചി മതി, ചരത്തെ അത് ശരിയായില്ല ഇത് ശരിയാണ്. ചേച്ചിക്കാണെങ്കിൽ പരാതിയുടെ കോട്ടയാണ് ആ പാട്ട്. ഞാൻ ഒറിജിനൽ എല്ലാം കഴിഞ്ഞിട്ട് ചേച്ചിക്ക് അയച്ചു, നല്ല രസമുണ്ടല്ലോ. അതുവരെ ചേച്ചി ഇങ്ങനെ പുരികവും ചുളിച്ചു വെച്ചിരിക്കും. ചിത്ര ചേച്ചി രസമാണ്. ചില സമയത്ത് ഇപ്പോൾ സിന്ദൂരരേഖ എന്നുള്ള ഫിലിം റെക്കോർഡിംഗ് നടക്കുമ്പോൾ അതിൽ പ്രണതോസ്മി ചേച്ചിയുടെ ഒരു വേർഷനുണ്ട്. അതിലെ യഥാർത്ഥ കഥയെന്ന് പറഞ്ഞാൽ ആ നമ്മുടെ ശോഭനയുടെ പാട്ടാണ് പ്രണതോസ്മി. അത് ഏതോ ഒരു പയ്യനെ അങ്ങാണ്ട് എടുത്തുകൊണ്ട് കൊടുത്തിട്ട് അത് മോട്ടിച്ച് സുരേഷ് ഗോപി വേറൊരു ട്യൂണിൽ അവിടെ പാടുന്നതാണ്. അതുകൊണ്ടുള്ള ഒരു ഒരസലിനാണ് ആ കഥ തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേറൊരു ട്യൂണാണ്, അത് ആരും യൂസ് ചെയ്തിട്ടില്ലാത്ത ഒരു രാഗത്തിലാണ്. അതൊരു തമ്പുരവും ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ചേച്ചിക്ക് അന്ന് രാത്രി അങ്ങാണ്ട് US എന്താ പോവാണ് ചേച്ചി. അപ്പോൾ ചേച്ചി 9 മണിക്ക് വന്ന് എൻ്റെ അനുജൻ തമ്പുരാണ്ട് ഇടാൻ. ചേച്ചി ചേച്ചിക്കാണെങ്കിൽ ഇതിൻ്റെ ഷഡ്ജം വേറെ ആയതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് സ്വരം പാടിയപ്പോൾ ഇതെന്ത് ഇങ്ങനൊരു സ്വരം, ഇതെന്താ ചേർത്ത് ഇങ്ങനെ, ഇതല്ലേ സാർ. ഞാൻ പറഞ്ഞു അതാണെന്ന് ആര് പറഞ്ഞു ചേച്ചി, ഇതാ സാർ. ചേച്ചിയായിട്ട് വഴക്ക്, ചേച്ചിക്കാണെങ്കിൽ അത് പറഞ്ഞിട്ട് ചേച്ചി ഒരു ആധാര ഷഡ്ജം എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തിരുന്ന ഷഡ്ജമല്ല എൻ്റേത്. അപ്പോൾ പെട്ടെന്ന് മാറിയപ്പോഴേ ചേച്ചി മൊത്തത്തിലൊരു, പിന്നെ US ഫ്ലൈറ്റ് അവിടെ നിൽക്കുക, പൈലറ്റിൻ്റെ അടുത്തൊക്കെ വിളിച്ച് പറയേണ്ടി വരും. ഞാനിവിടെ ഷഡ്ജം മാറിപ്പോയതുകൊണ്ട് സ്റ്റുഡിയോയിലാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അവസാനം ചേച്ചി പറഞ്ഞു, ഞാൻ അപ്പോൾ ശ്രീധർ എന്ന് പറഞ്ഞ റെക്കോർഡിംഗ് എഞ്ചിനീയർ, നമ്മുടെ റഹ്മാൻ്റെയൊക്കെ എഞ്ചിനീയർ, അദ്ദേഹം ഇല്ലിപ്പോൾ. അദ്ദേഹം പറഞ്ഞ് ചിത്ര ഫുൾ അപ്പുറേ പാട്, ഞാൻ എഡിറ്റ് ചെയ്തോളാം, സാമ്പിളർ വെച്ച് ഞാൻ ചെയ്തോളാം.
അങ്ങനെ ചേച്ചി രണ്ടര മിനിറ്റിൻ്റെ പാട്ട്, ചേച്ചിയുടെ ഇഷ്ടത്തിന് നമ്മളൊന്നും മിണ്ടിയിട്ടില്ല, ചേച്ചി തന്നെ പറയും അയ്യേ കൊള്ളത്തില്ല വേണ്ട വേണ്ട ആ ഇത് വരണ്ട ഒരിട്ടോ പാടി ആ മറ്റേതാ ഇതോ ഇതും കൂടെ ഇവിടെ എടുത്തോ ചേ 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 അയ്യോ തിരുത്തി ഇങ്ങനെ ചേച്ചി ഞങ്ങൾ മിണ്ടിയിട്ടില്ല, ടേക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന് ഒരു ഒരു 20-25 മിനിറ്റ് ആകുമ്പോൾ പടപടാന്നൊരു ശബ്ദം കേട്ട് മൊത്തത്തിൽ ഒരു നിശബ്ദത. എൻ്റെ അനിയൻ ഉറങ്ങി തമ്പുരൂ കൊണ്ട് നിലത്ത് വീണു, പിന്നെ അവനെ വെള്ളമൊക്കെ തളിച്ച് സോഡയൊക്കെ കൊടുത്തിരുത്തി പിന്നെ ഇട്ട് പിന്നെ എടുത്തു. പിന്നെ ചേച്ചി പറഞ്ഞു അയ്യോ എനിക്ക് തൃപ്തിയായിട്ട് പാടാനേ പറ്റിയില്ല, അത് ആകെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതൊക്കെ ടേക്സ് ആണ് നമുക്ക് വേണ്ട പാട്ടെന്ന്. അപ്പോൾ ചേച്ചിക്ക് അത് ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട്, അല്ലാതെ കിട്ടുകാച്ചി പാട്ടുകാരില്ലേ എന്ത് പറഞ്ഞു കൊടുത്താലും മുഖത്തി എറിഞ്ഞു തരും. ആ ചേച്ചിക്ക് തൃപ്തിയല്ല നമുക്ക്, ഞാൻ തൃപ്തനാണ്. അപ്പൊ ചേച്ചി ഇങ്ങനെ എപ്പോഴും അയ്യോ അത് ശരിയായാലും മറ്റേ, ഞാൻ പറഞ്ഞു എന്റെ പൊന്നു ചേച്ചി, ചേച്ചി എന്നാ അമേരിക്ക പോയിട്ട് വാ പിന്നെ നമുക്ക് സംസാരിക്കാം. ചേച്ചി പോയിട്ട് വന്നിട്ട് ഞാൻ പാട്ടിട്ട് കേൾപ്പിച്ചു. അയ്യോ കൊറേ ചേച്ചി എപ്പോഴും ഇതാ നടക്കുന്നത്. ചേച്ചി എന്ന് പറയുമ്പോൾ അതൊരു വളരെ ഒരു പോസിറ്റീവ് വൈബാണ് എപ്പോഴും. അല്ല എന്നെ ശാസിക്കുന്ന ഒരാള് അതുകൂടെ പറയാമല്ലോ. ഇപ്പൊ എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്നൊരു എന്തെങ്കിലും ഒരു തരിക്കടയോ ഒരു തിത്തളാങ്ക് തകതോ എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ വൈഫ് ആദ്യം വിളിക്കുന്ന ചേച്ചിയാ, ചിത്ര ചേച്ചി അതെ ഈ ശരത്തേട്ടനെ ഇതാ ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ ഒരു ശരിക്കും പൂരത്തരം വിളിച്ചു കളയും. ചിലപ്പോ നമ്മുടെ ചേച്ചി അങ്ങനൊന്നും ഇല്ല ചേച്ചി, അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നും ഇല്ലാതാണ് ഇതൊക്കെ ഞാൻ അറിഞ്ഞത്, എനിക്കറിയാം എൻ്റെ വൈഫ് വിളിച്ച് പറഞ്ഞിട്ടാന്ന്. വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ശരിയാകത്തില്ലേ ഞാൻ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത്രയ്ക്ക് എന്നെ എൻ്റെ അമ്മ ഇല്ല, അമ്മ ഇല്ല ഇപ്പോ ചേച്ചി എന്ന് പറഞ്ഞപ്പോ അമ്മയും കൂടാണ്. ഇപ്പോൾ സംഗീത സംവിധായകൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഗായകർ പാടിക്കൊടുക്കണം, അതിനുവേണ്ടിയാണല്ലോ ഈണങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നത്. പക്ഷേ ദാസേട്ടനെ പോലെയുള്ള ആൾക്കാർ പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇപ്പോൾ ശരത്തേട്ടൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ് ഇങ്ങനെ തിരുത്തലുകൾ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, നമ്മൾ ഒരു സംഗീത സംവിധായകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രാഫ്റ്റാണ്, നമ്മുടെ തലയിൽ നിന്ന് വന്നതാണ് എല്ലാം, എല്ലാം അങ്ങനെ ആയിരിക്കണം. ഒരു കമ്പോസർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഏ ടു ഇസഡ് ആ പാട്ടിൽ കേൾക്കുന്ന ഒരു ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് ആ കമ്പോസറുടെ തലയിൽ നിന്ന് വന്നതായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ കമ്പോസർ നമുക്ക് വിളിക്കാൻ പറ്റും. എനിക്ക് ഇത്രയും 80% പാട്ട് പാടിയിരിക്കുന്നത് ദാസേട്ടൻ തന്നെയാണ്. അപ്പോൾ ദാസേട്ടൻ പാടാൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. പക്ഷേ എനിക്ക് ആദ്യം ഇല്ലായിരുന്നു അത്. എൻ്റെ ആദ്യത്തെ പാട്ടും ക്ഷണക്കത്ത് ചെയ്യുമ്പോൾ ഓഹ് ദാസേട്ടൻ നമ്മൾ പാട്ട് കേട്ട് നാദബ്രഹ്മത്തിന് സാഗരം നീന്തിയവരുമൊക്കെ ചുമ്മാ പുല്ലുപോലെ പാടിയേക്കുന്ന ഒരു മനുഷ്യനെ മുമ്പിലിരുത്തി ഞാൻ ട്യൂൺ പറഞ്ഞു കൊടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാഭാഗ്യമാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു കൊടുത്തപ്പോൾ ദാസേട്ടൻ പഠിച്ചു. ഇപ്പോൾ സല്ലാപം കവിതയാണ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അത് ദാസേട്ടൻ ഇങ്ങോട്ട് പാടുമ്പോഴാണ് ആ സല്ലാപം കവിതയായെന്നുള്ള ആ കൈതപ്രാണാച്ചയുടെ വരികൾക്ക് തന്നെ ഒരു അർത്ഥം ഉണ്ടാകുന്നു. പിന്നെ ചില ചില സ്ഥലങ്ങൾ എനിക്ക് ഒത്തിരി നിർബന്ധമുണ്ട്, എൻ്റെ കോമ്പസിനെ എനിക്ക് ഞാൻ ചെയ്ത് തന്നെ വേണമെന്ന്, അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഉറക്കവും വരത്തില്ല, ആകെ പ്രശ്നമാണ്. അപ്പോൾ ദാസേട്ടനാകുമ്പം ഇരുന്ന് പാടിച്ചില്ലെങ്കിൽ ദാസേട്ടൻ മനഃപൂർവ്വം ഒക്കെ ചെറിയ നിനക്ക് ഇത്ര മതിയടാ എന്ന് പറഞ്ഞ് പാടും. ഞാൻ വിടത്തില്ല അവിടെ നിന്ന് അടി കൂടി ഞാനുമായിട്ട് വഴക്കാവും ദാസേട്ടൻ. ഞാൻ പറഞ്ഞു ദാസേട്ടൻ അല്ല ദാസേട്ടൻ എനിക്കത് ഇത് വേണം ദാസേട്ടൻ. അത് പറഞ്ഞ അവസാനം ശരി എന്താ എടുക്കുമോനെ എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ പാടിത്തരും. ആ അത് ഞാൻ ബലം പിടിക്കും അവസാനം അത് ദാസേട്ടൻ. പക്ഷേ അതൊരു ഹെൽത്തിയാണ്, അല്ലാതെ ഒരു എന്താ അടി വെച്ചാലും അവസാന പാട്ട് കേൾക്കുമ്പോഴേ. ഇപ്പോൾ സിന്ദൂരരേഖ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. സിന്ദൂരരേഖയിൽ ദാസേട്ടനെ പാടിയേക്കുന്നതല്ല, ഇപ്പോൾ പ്രണതോസ്മി ആയിക്കോട്ടെ രാവിലെ വീണാനാഥം ഒക്കെ ദാസേട്ടൻ്റെ പാട്ട്. എൻ്റെ സിന്ദൂരരേഖയിൽ എങ്ങോ എന്നൊരു പാട്ട് ചിത്ര ചേച്ചിയുടെ കൂടെ ഒരു ഡ്യുവറ്റുണ്ട്. അപ്പോൾ അതിലൊരു ടെക്നിക്കാലിറ്റി ഉള്ളത് ചേച്ചി പാടുന്ന ഷഡ്ജമല്ല ദാസേട്ടൻ പാടുന്നത്. ദാസേട്ടൻ പാടുന്ന ചേച്ചി പാടുന്ന ഷഡ്ജത്തിൻ്റെ ദൈവതത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, ചെറിയ ധായിൽ നിന്നാണ് ഷഡ്ജമാണ്. ഇത് ഞാൻ ആലോചിച്ചത് എങ്ങനെ ദാസേട്ടൻ്റെ ഞാൻ പറഞ്ഞത് റിലേറ്റ് ചെയ്യും. അപ്പോൾ ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നു. അവസാനം ഞാനൊരു വഴി കണ്ടുപിടിച്ചു. ദാസേട്ടൻ ഇപ്പോൾ ചിത്ര ചേച്ചി പാടുന്ന ആ സ്വരം ഷഡ്ജം കാണിക്കണ്ട, ചേച്ചി പാടുന്ന പോർഷനും നമുക്ക് ദൈവത്തിന് ഷഡ്ജമാക്കി തന്നെ ദാസേട്ടൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ സ്വരം മുഴുവൻ ഞാൻ മാറ്റിയിട്ട് സ്വരം പാടിക്കൊടുക്കണം ദാസേട്ടന്, ചില ഡൗട്ടുകൾ വരുമ്പോൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ദാസേട്ടൻ പെട്ടെന്ന് ട്യൂൺ പഠിച്ചു. കഴിഞ്ഞ ദാസേട്ടൻ വന്നു, ചേച്ചി പാടിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ദാസേട്ടൻ പാടി പാടി കഴിഞ്ഞിട്ട് വന്ന് അപ്പം എൻ്റെ കൂടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാട്ട് പ്ലേ ചെയ്ത് അത് കേട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ അപ്പോഴാണ് ദാസേട്ടൻ അത് പിടി, നമ്മുടെ ടോണിക്ക് വേറെ ആണെന്നുള്ള പിടി കിട്ടിയത്. ഇങ്ങ് വാടാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒരു ഉമ്മ തന്നു.
ഈ ശരത്തേട്ടൻ പാട്ടുകൾക്ക്, സിനിമാ പാട്ടുകൾക്ക്, ലളിതഗാനങ്ങൾക്ക് മാത്രമല്ല കവിതകൾക്കൊക്കെ ഈണം നൽകിയിട്ടുണ്ടല്ലേ. സുഗതകുമാർ ടീച്ചറുടെ എനിക്ക് തോന്നുന്നു ഒരു 30 കുട്ടിക്കവിതകൾ. അതെ അല്ലേ, അപ്പൊ ഈ പാട്ടുകൾക്ക് ഈണം കൊടുക്കുന്ന പോലെ അല്ലല്ലോ കവിതകൾക്ക് ഈണം കൊടുക്കുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കുള്ള കൊച്ചുങ്ങൾ ഓട്ടിച്ചിട്ട് തല്ലുന്നുണ്ട്. അപ്പൊ അതിന് കുട്ടിത്തം വേണം. കുഞ്ഞുങ്ങൾക്ക് കേട്ടാൽ അത് അവർക്ക് അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം. ഒറ്റവട്ടം കേട്ടാൽ അത് രജിസ്റ്റർ ആവണം. അങ്ങനെയൊക്കെ ഉള്ള സംഭവം. പിന്നെ അത് ആ കവിത, കൊച്ചു കവിത ആണെങ്കിൽ അതിന്റെ സ്വഭാവം എന്താണ്? ഇപ്പൊ ഒരു അണ്ണാറെ കണ്ണനെ പറ്റിയാണെങ്കിൽ അതിന്റെ സ്വഭാവം, അതിനൊരു തുള്ളിച്ചാടി പോകുന്ന ഒരു ഫീല് നമ്മുടെ ചെയ്യുന്ന പാട്ടിലും വേണമെന്നുള്ളത് അങ്ങനൊരു. അപ്പൊ അതെനിക്ക് കുറെ ഇഷ്ടപ്പെട്ടു, കുറെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അത് നമ്മൾ പോന്ന സഞ്ചരിക്കുന്ന പാത കുറച്ചും കൂടെ ലൈറ്റാണ്. എല്ലാം പൂക്കളൊക്കെ ഉള്ള വഴി കൂടെ സഞ്ചരിക്കുന്നത് അതൊരു സുഖമാണ്. കുഞ്ഞുങ്ങളെ നമ്മളെപ്പോഴും അവരെ മനസ്സിൽ കണ്ടിട്ടാണ് ഓരോ ട്യൂണും ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഒരു സംഗതിയോ ഒന്നും വരാതെ കൊച്ചുങ്ങൾക്ക് കേട്ട ഒറ്റവട്ടം കേട്ട തിരിച്ച് പടവും പാടാൻ പറ്റുന്ന വിധത്തിൽ. ശരത്തേട്ടൻ്റെ പാട്ടുകളിൽ എല്ലാത്തിലും തന്നെ ഒരു ക്ലാസിക്കൽ ടച്ച് ഉണ്ട്. അതായത് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ പാടാൻ പറ്റുന്ന പാട്ടുകളല്ല പലതും. അപ്പൊ അത് സാധാരണക്കാരെങ്ങനെ ഈസി ആയിട്ട് പാടണ്ട എന്നുള്ള ധാരണയിൽ ചെയ്യുന്നതാണോ, അതോ സംവിധായകർ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് അങ്ങനെ ചെയ്യുന്നതാണോ? ഇല്ല, ഞാൻ ഇപ്പൊ രാവിലെ പല്ല് വെച്ച് കുളിച്ചെണ്ണീറ്റ് വന്നിട്ട് ഊറ്റ മനുഷ്യൻ എന്റെ പാട്ട് പാടരുതെന്ന് വിചാരിച്ച് ഞാൻ ചെയ്യാത്തതേ ഇല്ല. അത് എനിക്ക് വട്ടായിരിക്കും അങ്ങനെ ചെയ്യണമെന്ന്. ഇപ്പൊ നമ്മൾ, ഞാൻ വിചാരിക്കുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മയ്ക്ക് കുറേ സംഗതികൾ നല്ല ഫ്ലറിഷിങ് എല്ലാ പാട്ട് കേൾക്കുമ്പോൾ ഫുൾ ടൈം ആ ഓ ഈ എന്ന് പറഞ്ഞോണ്ടിരിക്കണം അമ്മയ്ക്ക്. അല്ല നമ്മൾക്കൊക്കെ അങ്ങനെ അല്ലല്ലോ. ഒരു പാട്ട് കേട്ട് ഒരു നല്ലൊരു മർമ്മ പ്രധാനമായിട്ടൊരു സ്ഥലം ഒരു സംഗതി വരാൻ ആ ഇതല്ല അമ്മയ്ക്ക്, ഇത് ആദ്യം മുതൽ തന്നെ വേണം. ഫുൾ ടൈം രോമാഞ്ചം വേണം പാട്ട് കേൾക്കുമ്പോൾ. അപ്പം അങ്ങനെ അമ്മ, അങ്ങനെ എനിക്ക് നമുക്ക് അമ്മയാണ് എൻ്റെ കണ്ണിന് മുമ്പിലുള്ള ദൈവം. അപ്പം അങ്ങ് അമ്മയുടെ ഈ ഒരു വാക്കുകൾ കിടക്കുന്നതുകൊണ്ടായിരിക്കുന്ന പാട്ടുകളൊക്കെ കുറച്ച് സംഗതികൾ നമുക്ക് അത് ഞാൻ വെക്കണമെന്ന് പറഞ്ഞാൽ അത് വരും. നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. സംഗതികളെ കൂട്ടുപിടിച്ച് സംഗീതത്തെ സങ്കീർണമാക്കുന്നു എന്നുള്ളൊരു വിമർശനം ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. മുൻപ് രവീന്ദ്ര മാസ്റ്ററെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനോട് എത്തരത്തിലാണ് പ്രതികരിക്കുന്നത്? പറഞ്ഞാൽ അത് ഒട്ടും ഞാൻ സമ്മതിച്ചായിരുന്നു. അങ്ങനെ സംഗതി അല്ലല്ലോ പാട്ട്. ഇപ്പം നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരിൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അപ്പം പ്രശ്നങ്ങളിൽ ജീവിതം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പാട്ടുകളിൽ സംഗതിയാവാം, സംഗതികളിൽ പാട്ടാകരുത്. അപ്പം ആ ഒരു ഇപ്പം എൻ്റെ പാട്ടുകൾ തന്നെ എടുത്ത് നോക്കും. ഞാൻ അങ്ങനെ ചോട്ടക്കം പോലെ അല്ലല്ലോ. ഒരു ആവശ്യമുള്ള തരത്ത് വേണ്ടേ ഉപ്പ് പാകത്തിനെന്ന് പറയുന്നോണം ഉണ്ട്. പിന്നെ കുറച്ച് ക്ലാസിക്കൽ പാട്ടുകളായപ്പോയത് എൻ്റെ സംവിധായകരും അവരിഷ്ടപ്പെട്ടിട്ടാണ്. അല്ലെ ഇപ്പോൾ ഒരു ശ്രീരാഗം എന്നൊരു പാട്ട് ചെയ്യുമ്പോൾ ഇത് വേണ്ട, വേറെ കാക്കേ കാക്കേ കൂടപിടേ നിൻ്റെ കേട്ട ഇത് മതി എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് അതല്ലേ ചെയ്യാൻ പറ്റുന്നുള്ളു. അപ്പോൾ അവരുടെ ഒരു ഇഷ്ടപ്പോൾ രാജുവേട്ടൻ അത് ഇഷ്ടപ്പെട്ട്. ഇപ്പോൾ സിബി മലയിൽ സാറിന് രഘുനാഥ് പതേരി അണ്ണാച്ചി ഇവർക്കൊക്കെ ഞാൻ ചെയ്ത ആ ട്യൂൺ കുറച്ച് സിബി ക്ലാസിക്കൽ സ്വഭാവം ആ കാര്യം. സിന്ധുരേഖ ഒരു പാട്ടുകാരൻ്റെ കഥയും കൂടെയാണ്. സുരേഷ് ഗോപി അണ്ണാച്ചി അതിന് പാടുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് പിന്നെ കേ കണ്ട് പേടിക്കേ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടാക്കാനുള്ള സ്കോപ്പില്ല. അപ്പോൾ അത് ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കണം. അതുകൊണ്ടാണ് എനിക്ക് സത്യത്തിൽ ഈ ഡപ്പാങ്കുത്തും കുത്തുപാട്ടുകളും ഈ ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യാൻ വലിയ ആഗ്രഹമാണ്, ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ട് അതിൻ്റെ വിഷമത്തില്ല. ഞാൻ സ്വന്തം പ്രതിഭയെ മലയാള സിനിമ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? അത്തരം തിക്താനുഭവങ്ങളോ തഴയപ്പെടലുകളോ എന്തെങ്കിലുമൊക്കെ? ഇല്ല, നമ്മൾ എണ്ണത്തിൽ കൂടുതൽ പടം ചെയ്യുന്നില്ലെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പൊ ഞാൻ പക്ഷേ എണ്ണത്തിൽ കുറവാണെങ്കിലും ചെയ്തു വെച്ച പാട്ടുകളെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. അതിന് ഞാൻ പറഞ്ഞ നമ്മുടെ പ്രേക്ഷകരോട് നമ്മുടെ ജനങ്ങളോട് അതിനെന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അതേ ഉള്ളൂ, അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ. ഒരുപാട് എണ്ണം ചെയ്തുകൊണ്ട് കാര്യമൊന്നും ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് കാര്യം. ഇല്ല, എന്നാലും ഞാൻ പറയുന്നത് ഇപ്പോൾ ശ്രീരാഗമോ ചെയ്ത സമയത്ത് നമുക്ക് ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ സംഗീത സംവിധാനം ഒരു മാറ്റം, ഒരു മെന്റലി നമ്മൾ യാത്ര ചെയ്യുന്ന വഴി മ്യൂസിക്കലി ആണെങ്കിലും അതിനൊരു വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ശ്രീരാഗമോ ചെയ്ത സമയത്ത് എനിക്ക് വേറെ കുറച്ച് പടങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ സിമിലർ ക്വാളിറ്റി ഉള്ള കുറേ പാട്ടുകൾ എനിക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അതാണ് എനിക്ക് വിഷമമായിട്ട് തോന്നിയിട്ടുള്ളത്. സംഗതി ശരത്ത്, ജീനിയസ് ശരത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വിശേഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രശംസയായിട്ടാണോ എടുത്തേക്കുന്നത്, അതോ അത് കേൾക്കുമ്പോൾ അരോചകത്വം? അരോചകത്വം എനിക്ക് തോന്നത്തേ ഇല്ല. സംഗതി ശരത്ത് എന്നൊക്കെ അത് അത് ഓരോരുത്തരും ഇഷ്ടമാണ്. അല്ല നമ്മുടെ എൻ്റെ എന്നെ സംബന്ധിച്ചത് എൻ്റെ പാട്ട് ഇഷ്ടപ്പെടുക. അല്ലാതെ നമ്മൾക്കൊരു
ഇരട്ടപ്പേരട്ടി നീ ഈ വയസ്സാം കാലത്ത് ഇരട്ടപ്പേരട്ടി കുടിക്കേണ്ട കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും ഞാൻ ഇനിയുള്ള ഒരു സങ്കടം ഞാൻ പറയാം, ഈ റിയാലിറ്റി ഷോയിലിരിക്കുമ്പോൾ ഈ സംഗതി എന്നുള്ളത് ജന്മജന്മാന്തരങ്ങളായിട്ട് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഇത് ഞാൻ പറഞ്ഞിട്ട് ഇത് എങ്ങനെ എന്റെ തലയെ വന്ന് വീണു എന്നാണ് ഞാൻ എനിക്ക് ഇപ്പോഴും പറ്റാത്തത്. വാക്ക് കൂടുതൽ രജിസ്റ്റർ ആയേക്കുന്നത് ശരത്തേട്ടൻ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമാണ്. മുൻപ് ഉപയോഗിക്കുന്നതാണെങ്കിൽ പോലും ഞാൻ പറയാം, ഞങ്ങള് പെട്രോൾ അടിക്കാൻ ഇപ്പോഴും എനിക്ക് മാഹിയില് പെട്രോൾ അടിക്കാൻ പോയപ്പോ നമ്മുടെ സാധാരണ കാണുമ്പോ എല്ലാരും ഒന്ന് ഒന്ന് സെൽഫി എടുക്കും, ഒരു ഷേക്കാൻ്റെ ഇതിന് സുഖമാണ് സാറേ എന്നൊക്കെ, അതൊരു സ്നേഹം സന്തോഷമാണ് എനിക്ക്. ഇത് അവിടെ പെട്രോൾ അടിക്കുന്ന ഒരു സ്ത്രീയാണ് സംഗതി സാറേ എന്തുണ്ട് വിചാരിച്ചു. ഇത് ചോദിച്ചു എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഭയങ്കര തിരിയാണ് സംഗതി സാറോ എന്നാണ് എൻ്റെ കൂടെയുള്ള മാനേജർ. ഇത്തിരി വൃത്തി കിട്ടൊരു പേരാണ്, ഇല്ല അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥ. എനിക്ക് പക്ഷെ അതൊരു ഒരു ഭീകരമായിട്ട് തോന്നിയിട്ടില്ല. ഈ ചെയ്ത പാട്ടുകളിൽ ഭൂരിഭാഗവും ജനകീയമായ പാട്ടുകളാണ്. പക്ഷേ ഇങ്ങനത്തെ ആ പാട്ടുകൾ ആൾക്കാർ പാടി നടക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ ശരത് എന്ന് പറഞ്ഞ സംഗീതജ്ഞനാണ് എന്ന് പലരും അറിഞ്ഞത് എനിക്ക് തോന്നുന്നു റിയാലിറ്റി ഷോ വേദികളിൽ ജഡ്ജായി വന്നതിന് ശേഷമാണ്. അപ്പോൾ അത്രയും കാലത്തിന് ശേഷം ഞാൻ ഇത്രയും സംഗീത സംഭാവനകൾ കൊടുത്തിട്ടും എന്നെ തിരിച്ചറിയാൻ സംഗീത വേദികൾ വേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ട് വിഷമം തോന്നിയിട്ടുണ്ടോ? വിഷമം തോന്നിയില്ല, എന്റെ പാട്ടുകളെല്ലാം ഹിറ്റാണ്, പക്ഷെ പലരുടെയും പേരിലായിരുന്നു. ഞാൻ വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു അനുഭവം പറയാം. ഞങ്ങളുടെ കല്യാണം കഴിച്ച ആ സമയം അപ്പോൾ വീട്ടിൽ ആകെ ഉള്ള ഒരു ഒരു കട്ടിലും ഒരു ഫാനും ഒരു ടി വിയും വേറെ ഒന്നും ഇല്ല, ചെയറ് പോലും ഇല്ല വീട്ടിൽ, പൈസ ഇല്ല ആ സമയത്ത് വാങ്ങിക്കാനുള്ള. അപ്പോൾ ഇത് എൻ്റെ വൈഫ് പെട്ടെന്ന് ഞാനിരുന്ന് എന്തോ ഒരു അത് ഏത് ഫിലിം വന്നാലും ഏതൊരു ഫിലിമിന് നോട്ട്സ് എഴുതി കൊണ്ടിരുന്ന് ചരത്തേട്ടാ ഒന്ന് വന്നേ തരച്ചു. രവീന്ദ്രഭാസിൻ്റെ ഉഗ്രം പാട്ട് എന്ന് പറഞ്ഞാൽ അടുത്ത റൂമിലാണ് ടി വി, പിടിച്ചെടുത്ത് എന്നെ പിടിച്ചോണ്ടെന്ന് കാണിച്ചു തന്ന് താളമയഞ്ഞു ഗാനം അപൂർണം എന്ന പവിത്രത്തിലെ പാട്ട്. ഞാൻ പറഞ്ഞു എടി ഇത് ഞാൻ ചെയ്തത് എൻ്റെ പാട്ടായിരുന്നു, എൻ്റെ വൈഫിനെ മനസ്സിലായിട്ടില്ല. അത് സത്യമാണ്, ഒരു ഒരു വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ചോദിച്ചത്. റിയാലിറ്റി ഷോ വന്നതിന് ശേഷമാണ് അയ്യോ ഇത് ഈ ശരത്തണ്ണാച്ചിയുടെ തന്നെ ആണല്ലോ ഇന്ന പാട്ട്, ഇത് ഇത് ഇതെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് റിയാലിറ്റി ഷോ ഒന്നുകൊണ്ട് മാത്രമാണ്. ഗായകർക്ക് പേരും പ്രശസ്തിയൊക്കെ എളുപ്പത്തിൽ വന്നു ചേരും, ഒന്നോ രണ്ടോ പാട്ടുകൾ പാടി അത് ഹിറ്റായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സംഗീത സംവിധായകരാണ് ഒരു പരിധിവരെ ഗായകരെ പ്രശസ്തരാക്കുന്നതും, പക്ഷേ പ്രശസ്തിയുടെയും പദവിയുടെയും കാര്യത്തിൽ താഴെത്തട്ടിലല്ലേ ശരിക്കും സംഗീത സംവിധായകർ? സത്യമാണ്, അത് പാട്ടെന്ന് പറയുന്ന പാട്ടുകാർ തന്നെയാണ്, കാരണം അവർ മുമ്പിൽ നിൽക്കുകയല്ലേ, അവരുടെ ഇത് കേട്ടല്ലേ ജനങ്ങൾ, നമ്മൾ പലരും ഇത് പാട്ട് പാടും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഒന്നും വേണ്ട, മഴ മഴ കുട കുട മഴ വന്നാ പോപ്പിക്കൂട പടികൊണ്ട് തല്ലല്ല സാറ് ഇത് ഞാൻ ചെയ്തതാന്ന് ആർക്കെങ്കിലും അറിയാം? അറിഞ്ഞു അത് ഞാൻ ചെയ്തത്. സിനിമ എന്ന് പറഞ്ഞു വരുമ്പോ പാട്ടുകാരുടെ പേരിലേക്കാണ് ഈ പാട്ടങ്ങ് ഒതുങ്ങുന്നത്. ഓ ദാസേണ്ടൊരു ഉഗ്രം പാട്ട് അല്ല ശരത്തി ചെയ്ത ആ പാട്ട് എന്ന് പറഞ്ഞാൽ ആരും പറയാതില്ല. ദാസേട്ടൻ്റെ പാട്ട്, ജയേട്ടൻ്റെ പാട്ട്, ചിത്രചേച്ചിയുടെ പാട്ട്, ജാനകിയമ്മയുടെ പാട്ട്, ജാനകിയമ്മയുടെ ഒരു ഉഗ്രം പാട്ട് ഓമന തിങ്കൾ കിടാവോ അത് ചെയ്ത ആര്? രവീന്ദ്ര മാസ്റ്റർ. അത് പിന്നെ അങ്ങോട്ട് തേടി പിടിച്ച് കണ്ടുപിടിച്ചാലായി, പാട്ട് ഇങ്ങോട്ട് വന്ന് കേൾക്കുമ്പോൾ അതങ്ങ് കേട്ട് പോവാണ്, ഡീറ്റെയിൽസിലേക്ക് ഇറങ്ങുന്നില്ല. അവരുടെ പാട്ടുകാരുടെ പേരിൽ അറിയപ്പെട്ടതിൽ നമ്മുടെ പാട്ടല്ലേ, അത് നമുക്ക് മനസ്സിലൊരു സന്തോഷം തന്നെയല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങളെ അറിയപ്പെടുന്നു, ഞങ്ങളെ എന്തുകൊണ്ട് അറിയപ്പെടുന്നില്ല, നിങ്ങളെ ഞങ്ങൾ കൊല്ലും, അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മഹാവൃത്തിയാണ്, അതൊന്നുമില്ല. സംഗീതജ്ഞൻ കണ്ണൂർ രാജൻ ശരത്തേട്ടൻ്റെ ഭാര്യ പിതാവാണ്, തീർച്ചയായും സീത ചേച്ചിക്ക് സംഗീതജ്ഞാനം ഉണ്ടായിരിക്കും. അപ്പോൾ വീട്ടിലൊരു പാട്ട് വർത്തമാനങ്ങളൊക്കെ എങ്ങനെയാണ് സംഗീതത്തെക്കുറിച്ച്? സംഗീതത്തിനെ പറ്റി ഒരു വർത്തമാനമില്ല വീട്ടിൽ, വീട്ടിൽ മുഴുവൻ ഞങ്ങൾ ഫുഡിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. സീത ആസ്വാദ്യ കുക്കാണ്, ഒരു നിവൃത്തിയില്ല. എൻ്റെ ഷേപ്പ് ഇങ്ങനെയൊക്കെ ഒരു വയറൊക്കെ ചാടിപ്പോയെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണക്കാരി സീത മാത്രമാണ്. ഞാൻ ഇങ്ങനെ ഇരുന്ന ഒരാളേ അല്ല, എൻ്റെ ഒരു പടം ഞാൻ കാണിച്ചു തരാം. നേരെ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ ഫുഡെന്ന് പറഞ്ഞാൽ, കാര്യം ഈ സീതയ്ക്ക് കുക്കിങ്ങിനെ പറ്റിയൊന്ന് വലിയ ധാരണ ഇല്ല, അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. ആ എന്താണ്ടൊക്കെ മേടിച്ചു വെച്ചിട്ട് ഏതാണ്ടൊക്കെ അങ്ങ് ഉണ്ടാക്കും, ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ പേരൊക്കെ എടുത്തുള്ളത്. പക്ഷേ ടേസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരു നിവർത്തിയല്ല. ഫിഷ് കറിയൊക്കെ വെച്ചാൽ നമ്മൾ ഒരു കൊല്ലം ചോറ് തിന്നു, അങ്ങനെ അവസാനം വഴക്കായിട്ടുണ്ട്. ചരത്തേട്ടൻ ഇങ്ങനെ തിന്നല്ലേ, ഞാൻ പറഞ്ഞു പിന്നെ നീ ഉണ്ടാക്കരുത്, ഇത് പറഞ്ഞ് ഭീകര വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സീത കൂടുതൽ പാട്ടിനെ പറ്റി പറയും, ചരത്തേട്ട സിമ്പിളായിട്ടുള്ള പാട്ടുകളൊക്കെ ഉണ്ടൊക്കെ ചരത്തേക്കാ, ഇടയ്ക്കിടയ്ക്ക് ഇത് പറയും
ഇടയ്ക്കിടയ്ക്ക് സീത പറഞ്ഞ ഒരുമായിരുന്നു സിമ്പിളായിട്ടുള്ള പാട്ടൊക്കെ ഉണ്ടാകും ചേർത്തേട്ടൻ, ചുമ്മാ ഇപ്പോഴുള്ള സംഗതി എല്ലാം കൂടെ. അപ്പം സംഗതി നല്ല പേര്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, എൻ്റെ മോളും എന്താ പറയണ്ടേ, ഈ ഞാൻ ഈ ഫാസ്റ്റ് നമ്പറൊക്കെ ചില പാടത്തിന് വേണ്ടി ഉണ്ടാക്കി സ്ക്രാച്ച് ആക്കട്ടെ, അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. അച്ഛൻ ഇങ്ങനെ എന്താ ചെയ്യാൻ, അച്ഛൻ കുറച്ച് സെമി ക്ലാസ്സുകളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇത് രണ്ടു പേരുടെ ഇപ്പം രാജമാഷിൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് ചാൻസ് തേടിയല്ലേ നടക്കാറ്. അപ്പോൾ ഇത്ര ഞാൻ അച്ഛൻ ഓരോ വട്ടം നാട്ടിൽ നിന്ന് വരുമ്പോഴും ഓരോ ജോഡി ചെരുപ്പ് കൊണ്ടുതരും, കാരണം ചാൻസ് കേട് നടന്ന് തേഞ്ഞു. അപ്പോൾ രാജമാഷിൻ്റെ വീട്ടിൽ പോയി പാട്ട് ഒരു പാട്ട് കിട്ടുക എന്നുള്ള ഒരു ആഗ്രഹമാണല്ലോ. അങ്ങനെ രാജമാഷിൻ്റെ വീട്ടിൽ പോയി പാട്ടിന് ചാൻസ് തേടി 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 അവസാനം കിട്ടി ചാൻസ്. അദ്ദേഹത്തിൻ്റെ ചെറുമകളെ പാടി ഉറക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. മോളെയും തട്ടിയെടുത്തോണ്ട് ഞാനങ്ങ് ഓടി, ഞാൻ ഒരിട്ട ഓട്ടം വെച്ചു കൊടുത്തു. ഞങ്ങൾ 22 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ സീതയും ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട്, അല്ലാതെ ചുമ്മാ വിളിച്ചോണ്ട് ഓടിയല്ലോ, അത് നമ്മൾ വരത്തില്ല. രജിസ്റ്റർ മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇച്ചിരി എൻ്റെ വീട്ടിൽ സൈഡിൽ നിന്ന് കുറച്ചൊരു പോസിറ്റീവായി വീടില്ലല്ലോ, തോക്കും എടുത്ത് കത്തിയും വടിവാളും ഒക്കെ ആയിട്ട് ഇപ്പം കണ്ട എവനെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഇച്ചിരി പേടിയുണ്ട്. എന്നാൽ ഞാൻ അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനുള്ള ഒരു ഇതില്ല. ഞാൻ പറഞ്ഞു നീ എൻ്റെ കൂടെ വാർത്താക്കാൻ. ഞങ്ങൾ ടി കെ രാജകുമാറിൻ്റെ വീട്ടിൻ്റെ മുകളിൽ ഞങ്ങൾക്കൊരു റൂം തന്ന് രാജുവേട്ടനാണ് നമ്മളെ കൂടെ നിന്നത്. പിന്നെ മാത്യു പോൾ അണ്ണാച്ചി, നമ്മുടെ പാടുന്ന ശ്രീനിവാസേട്ടൻ, ജിജോ സാറ് അപ്പച്ചൻ സാറ്, അപ്പച്ചൻ സാറും ഞാനും കൂടെ ആണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മക്കളെ നിങ്ങൾ പേടിക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങളുടെ തൊട്ടടുത്ത റൂം എടുത്തിട്ട് അപ്പച്ചൻ സാറുണ്ടായിരുന്നു കൂടെ, നവോദയ അപ്പച്ചൻ സാർ. നിങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ അപ്പച്ചൻ സാറാണ് ഇവിടെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവിടുന്നത്. അതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. 22-ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ രാജുവേട്ടൻ പറഞ്ഞ് നിങ്ങൾ ധൈര്യമായിട്ട് മാമന്മാരെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കാണാം, എനിക്കൊരു കുറച്ചു നിങ്ങൾ പൊക്കോ, ഞങ്ങൾ രണ്ട് കാറിൽ പുറ വരും നമ്മുടെ ആളുകൾ. നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞങ്ങൾ കയറി നിങ്ങളെ രണ്ടുപേരെ ഒഴിച്ച് ബാക്കി എല്ലാവരും അങ്ങ് അടിക്കുമെന്ന്. ഞാൻ പറഞ്ഞ അടിച്ചോളാം, ഞങ്ങളെ നോക്കിക്കോണേ. ഞാൻ അവിടെ പോയത് ഈ സീതയെ കണ്ടതും ഈ അടി കൂടാൻ നിന്ന മാമന്മാരെല്ലാവരും മാമികളെല്ലാം ഇവളെ പ്രിയോ മോളെ. പിന്നെ അവസാനം ചോദിക്കും ഞാൻ പുറത്തായി, ഞാൻ ഇപ്പോഴും സീതയായിട്ടാണ് ഇവർ മാമന്മാരെല്ലാം കൂടുതൽ കണക്ഷനും സംസാരമൊക്കെ സീതയായിട്ടാണ്. ഞാൻ പുറത്തായി ഇവിടെ വന്നോടെ, കാരണം അത്രയ്ക്കൊരു സ്വീറ്റ് ഹാർട്ടാണ് സീത. ശരത്തേട്ടൻ്റെ ഒരു ബേസിക് നേച്ചർ എങ്ങനെയാണ്? ഇപ്പൊ ഭയങ്കര കൂളായിട്ട് ചിരിച്ച് സംസാരിക്കുന്ന നല്ല നർമ്മ ബോധമുള്ള ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല അത് പഴയ ബോബനും പോണി വായിച്ചു. ശരിക്കും ബേസിക് നേച്ചർ ഇങ്ങനെ തന്നെയാണ്. എപ്പോഴും കൂളാണ്. എനിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ നമ്മളതൊക്കെ കൂളായിട്ട് എടുക്കും. ദേഷ്യം വരുന്ന സാഹചര്യങ്ങളൊക്കെ ദേഷ്യപ്പെട്ട് തന്നെയാണോ അത് മാനേജ് ചെയ്യുന്നത്? അതോ അല്ല, മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്യും. മാക്സിമം എന്നെ കൊണ്ട് എത്ര പിടിക്കും, എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ പിന്നെ പോയി. മറ്റ് സംഗീതജ്ഞരുടെ പാട്ടുകൾ ആസ്വദിക്കുക മാത്രമാണോ അതിനെ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാറുണ്ടോ? ഒരിക്കലും പാട്ട് എല്ലാ പാട്ടുകളും കേറി, എല്ലാ പാട്ടുകളും കേറി, എല്ലാ കമ്പോസേഴ്സിൻ്റെയും എനിക്കിഷ്ടമാണ്. നമ്മുടെ ഇപ്പം നമുക്കവിടെ ചങ്കുകളാണ്, നമ്മുടെ ഔസേപ്പച്ചൻ അണ്ണാച്ചി, വിദ്യാസാഗർ അണ്ണാച്ചി, ഇവരൊക്കെ നമ്മളെ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ ജാസി ഗിഫ്റ്റ്, അവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഒരു മാനസികമായിട്ട് ഇപ്പോൾ ഗോപി സുന്ദരാണെങ്കിലും അവരൊക്കെ നമുക്കൊരു ഒരു സ്നേഹം, മനസ്സിൻ്റെ ഉള്ളിലൊരു സ്നേഹമുണ്ട്. അത് നമ്മുടെ ചെക്കന്മാർ എന്നുള്ള ഒരു ഒരു വികാരമുണ്ടല്ലോ. അത് ഇപ്പോൾ സുശിൻ ശ്യാമാണെങ്കിലും എനിക്കവനെ കുറേ ഇഷ്ടമാണ്, ഒരു ചക്കരയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നേഹം പങ്കുവെക്കാനോ അവനെ എന്നെ വിളിക്കും, നമ്മൾ സംസാരിക്കും. എയർപോർട്ടിൽ കാണുമ്പോൾ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് ശ്വാസം കിട്ടാതാകുമ്പോൾ കൈയ്യെടുക്കും. അവനിപ്പോൾ ഒരു അവാർഡും ഈ മനോരമയുടെ അവാർഡ് കൊടുക്കുമ്പോഴും സുശനായിരുന്നു അവന് ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ, അത് കൊടുത്താലും എനിക്ക് കുറേ സന്തോഷം. കാരണം ഈ ഉള്ള ഇവരൊക്കെ ആയിട്ട് എനിക്കൊരു വല്ല അടുപ്പമുണ്ട്. ബിജുബാലിനൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അത് വേറൊന്നും കൊണ്ടല്ല, മ്യൂസിക് ചെയ്യുന്നു എന്നുള്ളത് പിന്നെ. അല്ലാതെ തന്നെ നമുക്ക് ചിലരെ മാനസികമായിട്ട് കുറേ ഇഷ്ടപ്പെടും, ഒരു അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങനെ എത്ര നമ്മുടെ കൈതപ്ര അണ്ണാച്ചി, സച്ച് എ സ്വീറ്റ് ആർട്ട്. അണ്ണാച്ചി ആയിട്ട് അത്ര മ്യൂസിഷ്യൻസ് എന്നുള്ള അത് അടുപ്പാണത്. പറഞ്ഞിട്ടല്ല, ഹരിഹരൻ സാറ്, സ്റ്റീഫൻ ദേവസി, പ്രകാശ് ഉള്ളേരി, ശിവമണി, ഇവരൊക്കെ വെറും മ്യൂസിക് സ്റ്റീഫൻ ദേവസി കീബോർഡിലിട്ട് കുത്തുന്നു എന്നുള്ളതുകൊണ്ടല്ല, അല്ലാതെ അവനെ എനിക്ക് ഇഷ്ടമാണ്. ഒരു വണ്ടർഫുൾ മ്യൂസിഷ്യൻ, അത് വേറെ കാര്യം. അല്ലാതെ സ്റ്റീഫനെ എനിക്ക് ഇഷ്ടമാണ്, പ്രകാശിനെ ഇഷ്ടമാണ്, ശിവമണി സ്വാമി ഇഷ്ടമാണ്. അപ്പോൾ ഇവരെയൊക്കെ എന്താ പറയണ്ടേ, അങ്ങനെ എത്രയോ മ്യൂസിഷ്യൻസ്. അത് ഞാൻ പറയാതിരിക്കുക, നരസിംഹൻ സാറ്,
എന്നാൽ നരസിംഹ സാർ നമ്മളെപ്പോഴും ഇങ്ങനെ എണീച്ചേന്ന് വിളിക്കുന്ന ഒരാളാണ് വി എസ് നരസിംഹൻ. എത്രയോ പേര് പറയാൻ കുറെ പേര് വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശരത്തേട്ട, ഇതുവരെ കേട്ട പാട്ടുകളെല്ലാം അതിമധുരമാണ്. ഇനി കേൾക്കാനുള്ളത് അതിനേക്കാൾ ഏറെ മധുരമായിരിക്കും. ഒരുപാട് പാട്ടുകളൊക്കെ ആയിട്ട് വീണ്ടും ഞങ്ങളെ ഇങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഒരുപാട് പാട്ടുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ. ആയിക്കോട്ടെ, എനിക്ക് അതാ വേണ്ടത് കേട്ടോ, നിങ്ങളുടെ സ്നേഹം അതാണ് എപ്പോഴും വേണ്ടത്. അപ്പൊ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മനസ്സിന് നന്മ നിറയട്ടെ ശുദ്ധ സംഗീതം. ഒരുപാട് സന്തോഷം. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളെ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തിന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവു പോൽ വരൂ മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ.